എങ്കി അതൊന്ന് കാണണല്ലോ. തല്ലടി എടി തല്ലാൻ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കില്ലേ? ഇങ്ങനെയുണ്ട് ഒരു ബഹളം? പാർവതിയുടെ സൗണ്ട് കുറച്ച് ഓവറായിരുന്നല്ലോ. എന്തുപറ്റി ജാസ്മിൻ? ആന്റി, ഈ ചെരുപ്പ് വെളിയിൽ കൊണ്ടുപോയിടാനേ ഇവളെന്നോട് ആജ്ഞാപിക്കുന്ന ആന്റി. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവളുടെ അഹങ്കാരം ഈടായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. ആജ്ഞാപിക്കാൻ നീ ആരാടി? ജഡ്ജിയോ? ഞാൻ വേണ്ട വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിലുണ്ടല്ലോ, ഇവളുടെയൊക്കെ ചീട്ട് കയറാൻ ഈ സുശീലയ്ക്ക് അധികം നേരൊന്നും വേണ്ട. എന്ത് കണ്ടിട്ടാടി ഇങ്ങനെ നെഗളിക്കുന്നത്? അപ്പച്ചെന്തിനാ ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ട് വന്നത്? എന്താ ചേച്ചി ഒരു ബഹളം? എന്താന്ന് വെച്ചാ പറയു ചേച്ചി. ഏയ് ഒന്നുമില്ല പല്ലവി, നീ ഇപ്പൊ ഇന്നിന്റെ കാര്യം നോക്ക്, ഞാൻ വിളിക്കുമ്പോ വന്നാ മതി കേട്ടോ. അത് ശരിയാ. നിന്റെ ചേച്ചി കാണിക്കുന്ന ഈ തോന്നിവാസങ്ങളൊന്നും കാണാതെ നീ പോയി നന്നായി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കു പല്ലവി. പ്രതാപ, പാർവതി എന്ത് തോന്നിവാസം കാണിച്ചെന്നാ ഈ പറഞ്ഞു വരുന്നത്? അവൾ ഈ വീട്ടിലെ മരുമോളെ പോലെയാ പെരുമാറുന്നത്. അതിലെന്താ തെറ്റ്? അപ്പോ ഈ ജാസ്മിൻ ഈ വീട്ടിലെ മരുമകളാവാൻ പോകുന്നവളല്ലേ? അവൾക്കില്ലാത്ത എന്ത് പ്രിവിലേജ് ആ പ്രഭേച്ചി ഈ പാർവതിയിൽ കണ്ടത്? ഈ ദുശീലാന്റി വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കുക. നല്ലൊരു ദിവസമായിട്ട് ലൈസൻസ് ഇല്ലാത്ത ആ നാവ് വായിലിട്ടൊന്ന് മിണ്ടാതെ നിൽക്കൂ. ദേ ഗാർഗി, നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരരുത്. എന്നോട് മിണ്ടരുതെന്ന് പറയാൻ നീ ആരാടി? ആദ്യം നീ നിന്റെ നാവടക്ക്, അതാ നിനക്ക് നല്ലത്. എന്റെ നല്ലതും ചീത്തയൊക്കെ എനിക്കറിയാം, അതിനാരും മാർക്കിടാനൊന്നും വരണ്ട. എവിടെ സുശീല ആന്റിയും ജാസ്മിനും ഉണ്ടോ അവിടെ കുത്തിത്തിരിപ്പ് ഉറപ്പാ. അത് പൂജയെന്നോ പൊങ്കാലയെന്നോ ഒരു വ്യത്യാസവും. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന രീതിയാ രണ്ടിന്റെ. കണ്ടില്ലേ ആന്റി, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഗാർഗി എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് കണ്ടില്ലേ? ആന്റി എന്താ ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നേ? ശരി, ഞാൻ സംസാരിക്കാം. പാർവതി ഒരു കാരണവുമില്ലാതെ പ്രതികരിക്കില്ല. നീ എന്തിനാ ജാസ്മിനെ വഴക്ക് പറഞ്ഞത്? അത് പിന്നെ ആണ്ടുപൂജ നടത്തുന്ന ഒരുക്കങ്ങൾക്കിടയില് ജാസ്മിൻ ചെരുപ്പിട്ടോണ്ട് വന്നമ്മേ. ഞാൻ ചെരുപ്പ് ഊരി വെളിയിൽ കൊണ്ടിടാൻ പറഞ്ഞപ്പോ അവളത് കേട്ടില്ല. അതുകൊണ്ടാ എനിക്ക് സ്വല്പം ഒച്ചയെടുക്കേണ്ടി വന്നത്. പാർവതി പറഞ്ഞതിൽ എന്താ തെറ്റ് ജാസ്മിൻ? നീ എന്തിനാ പൂജ നടക്കുന്നിടത്തേക്ക് ചെരുപ്പിട്ടോണ്ട് വന്നത്? പഠിപ്പും വിവരമുള്ള നിനക്ക് അത് ആരും പറയാതെ അറിയില്ലേ ജാസ്മിൻ? സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? ചെരുപ്പ് വെളിയിലിട്ടിട്ട് വരൂ. കൊണ്ടിടാൻ അവൾക്ക് കുറച്ച് ഇളക്കം കൂടുതലായിരുന്നു. വയറ് നിറച്ച് കിട്ടിയപ്പോ സമാധാനമായല്ലോ. ഇന്നിവിടെ എന്ത് പൂജ നടക്കുന്നേ? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. പല്ലവിയോട് ആരും പറഞ്ഞില്ലേ ഇന്ന് നടക്കാൻ പോകുന്ന പൂജയെ കുറിച്ച്? പാർവതി, നീ എന്താ നിന്റെ അനിയത്തിയോട് പൂജയെ പറ്റി പറയാതിരുന്നത്? അറിഞ്ഞില്ലെങ്കിലേ നീ ഇപ്പൊ അറിഞ്ഞു. ഞാൻ പറയാം, നിന്റെ ചേച്ചി ഗായത്രി ദേവിയുടെ ആത്മാവിനെ പ്രത്യക്ഷപ്പെടുത്താൻ പോവുക. ആണോ? അതും 16 വർഷം മുമ്പ് മരിച്ചുപോയ ഗായത്രി ദേവിയെ. അത് നടന്നാലേ
എട്ടാമത്തെ ലോകാത്ഭുതാവും. അതുകൊണ്ട് ഗായത്രി ദേവി വന്ന നീ വേണേ ഒരു സെൽഫി എടുത്തു വെച്ചോ. പ്രതാപ, പരിഹാസം വേണ്ട. ആര് പാർവതിയെ പരിഹസിച്ചാലും എനിക്ക് പാർവതിയെ ഇപ്പൊ വിശ്വാസമാ. അവള് ഗായത്രി ചേച്ചിയെ പ്രത്യക്ഷപ്പെടുത്തിയിരിക്കും, എനിക്കത് ഉറപ്പാ. ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നവളാണ് പാർവതി. കഴിഞ്ഞ തവണ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇത്തവണ ജീവൻ കൊടുത്തും ഇവള് ഗായത്രി ചേച്ചിയെ നമുക്കെല്ലാവർക്കും കാണിച്ചു തന്നിരിക്കും. എന്താ ചേച്ചി പറയുന്നേ? ചേച്ചി എന്താ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? 16 വർഷം മുമ്പ് മരിച്ചു പോയ ഗായത്രി ചേച്ചിയെ ഇവള് പ്രത്യക്ഷപ്പെടുത്താൻ പോവുകയാണെന്നോ? അത് പൂജയൊക്കെ ചെയ്തിട്ട്. ഹാ, കൊള്ളാം. ഇതൊക്കെ തലയ്ക്ക് വെളിവുള്ളവർ ചെയ്യുന്ന കാര്യം വല്ലതും ആണോ? ചുമ്മാ ഭ്രാന്ത് പറയല്ലേ പ്രഭേച്ചി. ഇവളുടെ ഭ്രാന്ത് ചേച്ചിക്ക് പകർന്നോ? സുശീലേച്ചി, അങ്ങനെയൊന്നും പാർവതിയെ കുറിച്ച് പറയല്ലേ. അവളുടെ പൂജയും ദിവ്യദൃഷ്ടിയും പരിഹസിച്ച അവൾ അവളുടെ തൃക്കണ്ണു തുറന്ന് നമ്മളെയൊക്കെ ഭസ്മാക്കി കളയും. അതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും കണ്ണുടച്ചങ്ങ് വിശ്വസിച്ചേക്കണം. ചേച്ചിയെ പോലെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, പാർവതി ഇത്തരം കാര്യങ്ങൾ തമാശയ്ക്ക് പറയില്ല. അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അത് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ നോക്കിക്കൂ. മുത്തശ്ശൻ പഠിപ്പിച്ചു തന്ന അഥർവ വേദത്തിലെ മന്ത്രങ്ങൾ ചൊല്ലി തന്നെയാണോ ചേച്ചി ആത്മാവിന്റെ ദർശനം സാധ്യമാക്കാൻ പോകുന്നത്? അത് വളരെ അപകടം പിടിച്ചതാ ചേച്ചി. ചേച്ചി താന്ത്രിക വിദ്യകൾ കൈകാര്യം ചെയ്യുമ്പോ ചെറിയൊരു പിഴവ് മതി വൻ ദുരന്തം ഉണ്ടാകാൻ. എന്താ ഇത്? ഇവിടെ നിൽക്കുന്ന ഞങ്ങളൊക്കെ മണ്ടികളാണെന്നാണോ ചേച്ചിയുടെ അനുജത്തിയുടെ വിചാരം? ചേച്ചി അങ്ങ് ബിൽഡപ്പ് ചെയ്ത് പൊക്കുവാണല്ലോ അനിയത്തി. പൊക്കിയത് മതി, അവളെ ഇങ്ങ് താഴോട്ട് ഇറക്കിയേക്ക്. അതല്ലേ രസം സുശീല ആന്റി. അനിയത്തി ആത്മാവിനെ വിളിച്ചു വരുത്തിയ വൻ ദുരന്തം ഉണ്ടാവുന്ന പറയുന്നു. ചേച്ചി 16 വർഷം പഴക്കമുള്ള ആത്മാവിനെ വിളിച്ചു വരുത്താൻ പോകുന്നു. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓരോ അന്ധവിശ്വാസം വിളമ്പിക്കൊണ്ട് വന്നോളും രണ്ടും. അങ്ങനെ പറയല്ലേ ജാസ്മിൻ, സയൻസിന് കണ്ടെത്താൻ സാധിക്കാത്ത രഹസ്യങ്ങള് ഇപ്പോഴും ഈ പ്രപഞ്ചത്തിലില്ലേ? എനിക്ക് വിശ്വാസമുണ്ട് പാർവതിക്കത് സാധ്യമാകും. ഗായത്രി ചേച്ചിയെ അവള് കൊണ്ടുവന്നിരിക്കും. അതിനുവേണ്ടി ഞാനും വെയിറ്റ് ചെയ്യാണ്. പ്രവേശിക്കത് എന്തു പറ്റി? ഇനി ഗുളിക വല്ലതും മാറി കഴിച്ചോ. ഇന്ന് പാർവതിക്ക് ഫുൾ സപ്പോർട്ടാണല്ലോ. ഇനി ഇതിന് പിന്നില് വല്ല ഹിഡൻ അജണ്ട വല്ലതും ഉണ്ടോ? ഇന്ന് എന്തു പറ്റി? പാർവതിയെ വല്ലാതെ അങ്ങ് പുകഴ്ത്തുന്നുണ്ടല്ലോ. സ്നേഹവും കരുതലും ഒക്കെ കാണുമ്പോ എന്തോ കരിഞ്ഞു നാറുന്നത് പോലൊരു ഫീല്. ഇതാണ് കുഴപ്പം. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ അപ്പൊ സംശയിക്കും. ദേ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എവിടെ കണ്ടാലും ഞാൻ ചേച്ചി സപ്പോർട്ട് ചെയ്യും. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ശത്രുവെന്നോ മിത്രമെന്നോ രണ്ടു പക്ഷവും ഇല്ല. കേട്ടില്ലേ പാർവതി, നിന്റെ പുണ്യ പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്തതിന്റെ ശിക്ഷ എല്ലാവരും കൂടി എന്നെ പരിഹസിക്കുകയാണ്. ആരെന്നെ കളിയാക്കിയാലും ശരി, പ്രതാപൻ പറഞ്ഞതുപോലെ
ഞാൻ ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കൂ. നിനക്ക് ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. എനിക്കൊരു നിമിഷമെങ്കിലും ആ രൂപം ഒന്ന് കാണണം മോളെ. വിശാലും അതിനുവേണ്ടി കൊതിച്ചു നിൽക്കുകയാണെന്നും എനിക്കറിയാം. വിശാൽ സാറ്, അമ്മയുടെ ഓർമ്മകളിലാണെന്ന് തോന്നുന്നു. ഞാൻ വന്നിട്ട് അറിഞ്ഞതേ ഇല്ലല്ലോ. ശരിയാണ് പാർവതി, ഞാനൊരു നിമിഷം അമ്മയുടെ ഓർമ്മകളിൽ മുഴുകിപ്പോയി. ഇന്ന് അമ്മയുടെ ആണ്ടാണ്. വിശാൽ സാറ് ഒറ്റ മോന, അതുകൊണ്ട് ആണ്ട് പൂജ കഴിയുന്നതുവരെ വ്രതത്തിലായിരിക്കണം. പക്ഷേ കാപ്പിയോ ചായയോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കട്ടോ. വേണ്ട പാർവതി, എന്തായാലും ആണ്ട് പൂജ കഴിയുന്നതുവരെ ഞാൻ ജലപാനം ചെയ്യില്ല. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ പാർവതി? ഈ വ്രതം അവസാനിപ്പിക്കേണ്ടതേ പൂജ കഴിഞ്ഞ് തരുന്ന പായസ നിവേദ്യം കഴിച്ചോണ്ടാവണം. അതാ അതിന്റെ ഒരു ശാസ്ത്രം. പാർവതി, നീ എന്റെ അമ്മയ്ക്ക് വേണ്ടി പച്ചവെള്ളം പോലും കുടിക്കാതെ വ്രതം എടുക്കുമ്പോ ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ? എനിക്ക് ഇതിലെല്ലാം വിശ്വാസമുണ്ട് വിശാൽ സർ, അതുകൊണ്ടാ ഞാൻ വ്രതം എടുത്തത്. ദൈവമേ എന്റെ വഴികാട്ടി. പക്ഷേ സാറിന് ഇതിലൊന്നും വിശ്വാസമില്ലല്ലോ. എന്നിട്ടും അമ്മയ്ക്ക് വേണ്ടി സാർ വ്രതം എടുത്തു എന്നറിഞ്ഞപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സന്തോഷമുണ്ട്. സന്തോഷം കൊണ്ട് എന്റെ കണ്ണു നിറയെ. വിശാൽ സാർ, എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ സങ്കടമുള്ളൂ. വിശാൽ സാർ പുറത്ത് കാണിച്ചില്ലെങ്കിലും സാറിന്റെ ഈ സ്നേഹം ദൈവമയ്ക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയി. അതിന് ഭാഗ്യമില്ലാതെ അമ്മ വേഗം സാറിനെ വിട്ടുപോയി. പാർവതി, പുറത്തു നിന്ന് കാണുന്നവർക്ക് വിശാൽ ഒരു കോടീശ്വരന്. അവന് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, അവന് നല്ല ഫാമിലി ഉണ്ട്, നല്ല ബിസിനസ് ഉണ്ട്. പക്ഷെ മനസ്സുകൊണ്ട് ഞാനൊരു ദരിദ്രനാ പാർവതി. നീ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്നു, പക്ഷേ നിന്റെ മനസ്സ് എത്ര സമ്പന്നമാണ്! നിന്റെ മനസ്സിന്റെ നന്മ ഇപ്പ എന്റെ മനസ്സിന്റെ ആശ്വാസം. എന്റെ മനസ്സ് നീ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന എന്റെ വിശ്വാസം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. എത്ര പണം കൊടുത്താലും ഈ ലോകത്ത് ആര് ശ്രമിച്ചാലും നടക്കാത്തൊരു കാര്യം നീ വിചാരിച്ചാൽ നടക്കും പാർവതി? നീ എനിക്ക് വേണ്ടി അത് ചെയ്യോ. വിശാൽ സാറിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാ. ഞാൻ വിശാൽ സാറിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? നീ കൈ നീട്ടി സത്യം ചെയ്യ, അതിനുശേഷം ഞാൻ കാര്യം പറയാം. ഞാൻ സത്യം ചെയ്താൽ മാത്രമേ വിശാൽ സാർ എന്നോട് പറയുള്ളൂ അല്ലേ? അയ്യോ, അങ്ങനെയല്ല പാർവതി. എന്റെ മനസ്സിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ഞാൻ ചോദിച്ചു പോയതാ. നീ സത്യം ചെയ്യ. സത്യം സാറിന് വേണ്ടി എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ
ഇനി പാർവതിയില്ല. ഇനിയെങ്കിലും പറയൂ സർ, ഞാൻ സാറിന് വേണ്ടി എന്താ ചെയ്തു വരേണ്ടത്? കുട്ടിക്കാലത്ത് അമ്മ നഷ്ടപ്പെട്ട വേറെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല പാർവതി. ഞാൻ ഈ പറയുന്ന എന്റെ ഫീലിങ്സ് നിനക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അമ്മയ്ക്ക് പകരം അമ്മ മാത്രം ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തിൽ അമ്മ എന്നെ തനിച്ചാക്കി പോയെന്ന സങ്കടത്തിലും ദേഷ്യത്തിലും ഞാൻ അമ്മയെ ഒരുപാട് വെറുത്തിരുന്നു. ഇന്നതിൽ എനിക്ക് തീർത്താ തീരാത്ത കുറ്റബോധമുണ്ട്. ഏത് അഗ്നിയിൽ ദഹിച്ചാലും ഏത് ഗംഗയിൽ മുങ്ങിയാലും ആ പാപ എന്നെ വിട്ടു പോവില്ല. നീ ഓർക്കുന്നുണ്ടോ, ഒരിക്കൽ നീ എന്റെ അമ്മയെ പ്രത്യക്ഷപ്പെടുത്താൻ ഒരു പൂജ നടത്തിയത്? നീ അന്ന് ചെയ്ത പൂജ കണ്ടപ്പോ പുറമേ ഞാൻ താല്പര്യം കാണിച്ചില്ലെങ്കിലും അകമേ ഞാൻ എന്റെ അമ്മയെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നു പാർവതി. പക്ഷേ ആ പൂജ ഫലം കണ്ടില്ല, കണ്ണാടി ഉടഞ്ഞു പോയി, അമ്മ വന്നില്ല. അന്ന് മുതലേ ഞാൻ എന്റെ അമ്മയെ വീണ്ടും കാണാൻ കൊതിക്കുക. 16 വർഷം കഴിഞ്ഞു, എനിക്ക് എന്റെ അമ്മയെ കാണാനുള്ള ആഗ്രഹം ശമിക്കുന്നില്ല. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ അമ്മയൊന്ന് കാണിച്ചു തരണം. ഒരേ ഒരു നിമിഷം മാത്രം കണ്ടാൽ മതി. ആ പാദത്തിൽ തൊട്ട് മാപ്പ് പറഞ്ഞാലേ ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമാവും. സാറിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും, ഈ മനസ്സിന്റെ നീറ്റൽ എനിക്ക് മാത്രമേ മനസ്സിലാവൂ. അമ്മയില്ലാതെ വളർന്ന വിശാൽ സാറിന്റെ ജീവിതം എനിക്ക് മനസ്സിലാവും. വിഷമിക്കാതിരിക്ക, ഈ ആണ്ട് പൂജയ്ക്ക് ഞാൻ ദേവമ്മയെ വിശാൽ സാറിന് കാണിച്ചു തന്നിരിക്കും. ഇത് പാർവതിയുടെ വാക്കാണ്. എന്റെ അമ്മയെ ഒന്ന് കണ്ണറയെ കണ്ടിട്ട് ആ നിമിഷം ഞാനങ്ങ് മരിച്ചു പോയാലും ഞാൻ ഹാപ്പി ആയിരിക്കും പാർവതി. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ വിശാൽ സർ. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് നമുക്ക് ലഭിച്ചെന്ന് വരില്ല. എന്നാ കാലം നമുക്ക് വേണ്ടി കരുതി വെച്ചൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ആഗ്രഹിച്ചതിലും കൂടുതൽ സന്തോഷവും സമാധാനവും നമ്മളെ തേടിയെത്തും. മുത്തശ്ശൻ പറഞ്ഞതാ. സാറ് വിഷമിക്കരുത്, സാറിന്റെ ആഗ്രഹം നടന്നിരിക്കും. വിശാൽ സാറിന് വേണ്ടി ഞാനത് ചെയ്തിരിക്കും അമ്മേ. ദേവമ്മയെ കാണാനുള്ള ഭാഗ്യം ഇന്ന് നിങ്ങളെല്ലാവർക്കും സാധ്യമാവും. ഈ പൂജയിൽ
ദേവമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും ദർശനം തന്നിരിക്കും. ഇത് എന്റെ വാക്കാ. ചേച്ചി വേണ്ട, എനിക്ക് പേടിയാവുന്നു. ഇത് വളരെ അപകടം പിടിച്ച പൂജയാ. മുത്തശ്ശന്റെ അനുവാദം ഇല്ലാതെ ആ മന്ത്രം ചൊല്ലരുത്. ചേച്ചി ഞാനാ പറയുന്നത്, ചേച്ചി ഇത് ചെയ്യരുത്. അയ്യോ എന്താ ഇത്! ഞാൻ ഇതുവരെ കരുതിയിരുന്നതേ പാർവതിക്ക് മാത്രം ആ ഭ്രാന്തെന്ന. ഇതിപ്പോ എല്ലാവർക്കും ഭ്രാന്താണല്ലോ. ഇതെന്താ വീടോ അതോ മെന്റൽ ഹോസ്പിറ്റലോ? ഇവിടെ കുറച്ചു നേരം കൂടെ നിന്നാലേ ഞാനും മുഴു ഭ്രാന്തിയാവും. അതുകൊണ്ടേ ഞാൻ പോവാണേ. സുശീലന്റെ വാ, നമുക്ക് പോവാ. ഈനാം വെച്ചയ്ക്ക് മരപ്പട്ടി കൂട്ട്. കുത്തിത്തിരിപ്പട്ടിയും രണ്ടും പോയി. ഇനി നമുക്ക് സ്വസ്ഥതയോടെ പൂജാകാര്യങ്ങളൊക്കെ ചെയ്യാം. വാ പാർവതി, നമുക്ക് പൂമാലയും വിഗ്രഹവും എടുത്തോണ്ട് വരാം. പല്ലവി,